നമസ്കാരം ഡ്രീം ഫിറ്റ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീല ജയകുമാർ നമ്മൾ ലാസ്റ്റ് തയ്ച്ചത് ഒരു കുട്ടിയുടുപ്പായിരുന്നു അത് പൈപ്പിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചു തന്നത് അപ്പോൾ അതിലെ പൈപ്പിംഗ് ഒക്കെ നന്നായിട്ട് പിടിച്ച് തയ്ച്ച് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ സാരി ബ്ലൗസും എല്ലാം തയ്ക്കുമ്പോഴും അതേ മെത്തേഡാട്ടോ പൈപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ല വശത്തു നിന്ന് മറുവശത്തേക്ക് പൈപ്പിംഗ് വെച്ചാണ് തയ്ച്ച് പഠിച്ചത് ആ വിടവിൽ കൂടി തയ്ച്ച് ആ പൈപ്പിംഗ് പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറുവശത്തു നിന്ന് നല്ല വശത്തേക്ക് വെക്കുന്ന പൈപ്പിംഗ് ആണ് അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ആൺകുട്ടികൾക്കുള്ള ഒരു സമ്മറിലിടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മാക്സിമം അതിൽ പൈപ്പിംഗ് വെക്കാൻ വേണ്ടി ഞാൻ കയ്യിലും കഴുത്തിലും താഴെയും എല്ലാം പൈപ്പിംഗ് വെച്ചാണ് തയ്ക്കുന്നത് ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ അപ്പം ഇത് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പാകത്തിലുള്ള ഒരു ടോപ്പാണ് അതിൽ പൈപ്പിംഗ് വയ്ക്കുന്നത് നമ്മൾ ഈ തുണി കൊണ്ടാണ് ക്രോസ് പീസ് ഞാൻ അന്ന് കാണിച്ചു തന്നിരുന്നു അതേപോലെ ക്രോസ് പീസ് വെട്ടി വെച്ചേക്കുവാണിത് എല്ലായിടത്തേക്കും വയ്ക്കേണ്ടതുണ്ട് ക്രോസ് പീസിൻ്റെ തുണി കുറച്ച് അധികം വേണം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ ക്രോസ് പീസ് വെട്ടിയെടുക്കണം പിന്നെ ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പാന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ബട്ടൺ ഇട്ട് വെക്കുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് ബാക്ക് വശം ഞാൻ കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്ത് കാണിക്കാൻ പോകണേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം അപ്പം 24 ഇഞ്ച് ചെസ്റ്റ് ആണ് ഉള്ളത് അതിൽ നിന്ന് നമ്മൾ വണ്ണമൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇതിന് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് വശമാണ് ഫ്രണ്ട് വശം എന്ന് പറയുമ്പോൾ ബാക്കിൽ ബാക്കിനേക്കാളും കുറച്ച് കൂടുതലെടുക്കണം 3/4 ഇഞ്ച് ബാക്കിനേക്കാളും 3/4 ഇഞ്ച് കൂടുതലെടുത്താലും നമുക്കിങ്ങനെ ബട്ടൺ ഇടണമല്ലോ ഇങ്ങനെ ബട്ടൺ ഇടേണ്ട കാരണം ബട്ടൺ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് ആ വണ്ണം കുറയും ഫ്രണ്ടിലെടുക്കുമ്പോൾ അപ്പോൾ അത് നമ്മളിവിടെ കൂട്ടിയെടുക്കണം അപ്പോൾ ബട്ടൺ എടുക്കുന്ന ഭാഗം മാത്രം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ബട്ടണും ബട്ടൺ ഹോളും നമുക്ക് വയ്ക്കേണ്ടി വരും ആ ഭാഗം ഞാനൊരു 3/4 ഇഞ്ച് 2 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട് അതിന് നമുക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ കുഞ്ഞിൻ്റെ അളവുകളാണിത് ചെസ്റ്റ് 24 ഇഞ്ച് ലെങ്ത് 20 ഇഞ്ച് ആം ഹോള് 13 ഇതെല്ലാം അളവെടുക്കണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അറിയാത്തവർ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടാൽ മതി ഷോൾഡർ 11.5 ഇഞ്ച് നെക്ക് ലെങ്ത് ഫ്രണ്ടിൽ 4 ബാക്കിൽ 1 ഇപ്പം നമുക്കിതിൽ കാണേണ്ടത് ടോട്ടൽ നമ്മൾ എത്ര തുണി വീതി എടുക്കണം എന്നാണ് അപ്പം ചെസ്റ്റ് 24 ആയത് കാരണം 24 എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ 1/4 ആണ് നമ്മൾ മടക്കി വെച്ച് കട്ട് ചെയ്യുന്നത് അപ്പം 1/4 ചെസ്റ്റ് പ്ലസ് 1.5 ഇഞ്ചാണ് നമ്മൾ ആകെ എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് നമുക്ക് തയ്ക്കാൻ പോകും 1 ഇഞ്ച് ഒരു 1/4 ലൂസ് വരും അപ്പം മൊത്തം 4 ഇഞ്ചാണ് ലൂസ് വരുന്നത് അപ്പം 24 എന്ന് പറയുമ്പോൾ 24/4 = 6 + 1.5 അപ്പം 7.5 ഇഞ്ച് വീതിയാണ് ഈ തുണിക്ക് വേണ്ടത് 1/4 7.5 വരണം അപ്പം ടോട്ടൽ എത്ര വരണം 7.5 15 30 ഇഞ്ചോളം ടോട്ടൽ വരും കേട്ടോ പിന്നെ ഇതിന് തയ്ക്കാൻ 1/2 മീറ്റർ തുണി മതി കേട്ടോ ടോട്ടൽ 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്കിത് തയ്ക്കാം അപ്പം 7.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ആദ്യം തുണി മടക്കി വയ്ക്കണം ഏഴര ഇഞ്ചിൽ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് കഴുത്ത് നമുക്ക് നോക്കണമല്ലോ ഫ്രണ്ടിൽ 4 ബാക്കിൽ 1 ആണ് അപ്പോൾ ബാക്കിൽ 1 നമുക്ക് അടയാളപ്പെടുത്തണം ഇറക്കം അത്രയാണ് ഷോൾഡർ 11.5 എന്ന് പറയുമ്പോൾ 5¾ വരും 5½ 11½ ഇവിടം വരെയാണ് ഇതിന് ഷോൾഡർ വരുന്നത് നെക്കിന് ഇങ്ങോട്ടുള്ള വീതി നമുക്കൊരു 2 ഇഞ്ച് എടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ബാക്ക് നെക്കായി കേട്ടോ ഇത് ഇതാണ് ബാക്ക് നെക്ക് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ചരിച്ച് വരയ്ക്കണം കേട്ടോ ഇനി നമുക്ക് ആം ഹോൾ എങ്ങനെയാണ് എടുക്കണമെന്നാണ് 13 ആണ് ആം ഹോള് 1/2 ഇഞ്ചും കൂടി വരുമ്പം ആം ഹോൾ എടുക്കുമ്പോൾ നമ്മൾ ഹാഫ് എടുക്കണ്ടേ കേട്ടോ
അപ്പോൾ ആറര 6.5 ഇഞ്ച് വരണം. 6.5 ഇഞ്ച് വരണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക് നീളത്തിൽ വരയ്ക്കുക. ആറേ മുക്കാൽ എവിടം വരെ എത്തുമ്പോഴാണ് 6.5 ആവുമെന്ന് നോക്കാം കേട്ടോ. കുറച്ചും കൂടി വരണം. ഇവിടം വരെ എത്തുമ്പോഴേക്കും 6.5 എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വരായിരിക്കും. എന്നിട്ട് കൈക്കോഴി വരണം കേട്ടോ. ഇങ്ങനെ ചരിച്ച് കൈക്കോഴി. അപ്പം ബാക്കിൻ്റെ കൈക്കോഴിയായി കഴുത്തുമായി. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. കഴുത്തിൻ്റെ വീതിയൊക്കെ നിങ്ങൾ അളന്ന് നോക്കിയിട്ട് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോളൂ കേട്ടോ. പാറ്റേൺ വെച്ച് വരച്ചിട്ട് നമുക്ക് തുണിയിലത് വെട്ടിയെടുക്കാം. നമ്മൾ ബാക്ക് വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് വെട്ടാം. ഫ്രണ്ട് വരുമ്പോൾ നമ്മൾ 4 ഇഞ്ചാണല്ലോ നെക്ക് ലെങ്ത് എടുത്തത്. അപ്പോൾ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കും. യൂനക്കാണ് വയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചെടുക്കും. ഫ്രണ്ടിലേക്ക് നമുക്ക് കൈക്കുഴി കുറച്ച് കുഴിച്ചു വെട്ടാം. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടണത്. ഒരു 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടാൽ മതി. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടിയാൽ മതി. അപ്പോൾ ആ കഴുത്ത് അങ്ങനെ വെട്ടിയിട്ട് നമുക്കത് വെച്ചിട്ട് ഫ്രണ്ട് വെട്ടാം. നമ്മളിവിടെ ഇവിടെ ഒന്ന് വളച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. കീഴ്വശം ഒരു 1/2 ഇഞ്ച് വളച്ച് വെട്ടാം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വളച്ച് വെട്ടാം. അപ്പോൾ പൈപ്പിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വളച്ച് വെട്ടിട്ട് പൈപ്പിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിയായി. അപ്പോൾ ഇങ്ങനെ വളച്ച് വരയ്ക്കണം. അതും കൂടി വെട്ടി വയ്ക്കും. നമ്മൾ ഫ്രണ്ട് വെട്ടാൻ പോവാണ്. ഫ്രണ്ടിൽ ഞാൻ ബട്ടൺസ് വയ്ക്കേണ്ട വശം മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ്, അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് നീണ്ടാണ് നിൽക്കുക. നമുക്ക് വെട്ടാൻ എളുപ്പം അതാണ്. ഇത് ആദ്യം മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഈ വശം ബട്ടൺസിന് വേണ്ടതുണ്ട് കേട്ടോ, നീണ്ടു നിൽക്കുന്നത്. എല്ലാ പൈസയും കൂടെ ചേർത്ത് വെച്ചിട്ട് താഴത്ത് നമ്മൾ വളച്ച് കട്ട് ചെയ്തില്ലേ, അത് കട്ട് ചെയ്ത് കൊടുക്കാം. സീറ്റിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് വണ്ണമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവിടുത്തെ വണ്ണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഇറങ്ങി പിടിച്ചു പോകും. കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ച് നമ്മൾ വെട്ടണം. ഇതിപ്പോൾ അധികം വണ്ണമൊന്നും ഇല്ലാത്ത കൊച്ചായതുകൊണ്ട് ഈ ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് താഴെ എടുത്തേക്കണത്. സീറ്റ് അധികമുള്ള കുട്ടികളാണെങ്കിൽ ഇത് വളഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരും, എന്നാലേ അവിടെ ലൂസായിട്ട് കിടക്കുള്ളൂ. ഇത് നീണ്ടേക്കണത് ബട്ടൺസ് വയ്ക്കാനുള്ളത്. നമ്മളിത് വെച്ചിട്ട് ആ വളച്ച് കട്ട് ചെയ്തത് കട്ട് ചെയ്യാൻ പോകണേ.
നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത് വരുക. തയ്ച്ചു കഴിയുമ്പോൾ മീതയ്ക്കും വരുന്നത് ഇങ്ങനെ വരും. കയ്യിൽ പൈപ്പിംഗ് വരും, കഴുത്തിലും പൈപ്പിംഗ് വരും, പിന്നെ താഴെയും പൈപ്പിംഗ് വരും. അപ്പം ഞാൻ ഫ്രണ്ടിലേക്ക് എങ്ങനെയാണ് പൈപ്പിംഗ്, നമ്മൾ അകത്തേക്ക് ഇവിടെ ജോയിൻ ചെയ്ത് അകത്തേക്ക് പൈപ്പിംഗ് വയ്ക്കണമെന്ന് പഠിച്ചത്. ഇനി പുറത്ത് മറുപുറത്ത് ജോയിൻ ചെയ്ത് ഇപ്പുറത്തേക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് വയ്ക്കുകയെന്ന് കാണിച്ചുതരാം. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. നമ്മൾ അതിൻ്റെ മീതയിലേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യണം. നല്ല വശം നല്ല വശം കൂടിയാണ് ജോയിൻ ചെയ്യുന്നത്. അതറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം ഈ ഷോൾഡർ ഒപ്പം വെച്ചിട്ട് ജോയിൻ ചെയ്യും. ബാക്ക് പീസ് വെച്ചാൽ അപ്പം തന്നെ ഫ്രണ്ട് പീസ് അല്ല, ബാക്ക് പീസ് ഒരു വശം വെച്ചാൽ അപ്പം തന്നെ മറ്റേ വശം കൂടി വെച്ചോളൂ കേട്ടോ. അതിങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇത് നമ്മൾ മറിച്ചെടുക്കണം, ശരിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക എല്ലാം. അതിന് ശേഷം നമുക്ക് ഇതിനാണ് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. ഇതാണ് പൈപ്പിങ്ങിൻ്റെ തുണി. നമ്മൾ ഡിസൈനുള്ള തുണിയാണെങ്കിൽ പ്ലെയിൻ തുണി കൊണ്ട് പൈപ്പിംഗ് വെച്ചാൽ ഭംഗിയായിരിക്കും. പക്ഷേ പ്ലെയിൻ തുണിയാണെങ്കിൽ ഓപ്പോസിറ്റ് കളറോ എന്തെങ്കിലും കോൺട്രാസ്റ്റായിട്ടോ ഡിസൈനുള്ള തുണിയോ ഒക്കെ വെച്ച് പൈപ്പിംഗ് കൊടുത്താൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് പൈപ്പിങ്ങിന് എടുത്തേക്കണേ. നമ്മൾ അന്ന് നേരത്തെ തയ്ച്ചത് ഇവിടെ ജോയിൻ ചെയ്തിട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഈ വിടവിൽ കൂടി അടിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മറുവശത്താണ് ജോയിൻ ചെയ്യണേ. ഇതിപ്പം അകോമ്പറം ഇല്ലാത്ത തുണിയാണ്. അകോമ്പറം ഉള്ള തുണിയാണെങ്കിൽ നല്ല തുണി നല്ല വശം ഇവിടെയും ചീത്ത വശം ഇവിടെയും, അങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് മറിച്ചെടുക്കുക. അപ്പം ഞാൻ ജോയിനിങ്ങൊക്കെ ഞാൻ വൈറ്റ് നൂലിട്ടാണ് തയ്ച്ചത്. നമ്മളിത് തയ്ക്കുമ്പോൾ പൈപ്പിങ്ങിൻ്റെ കളറ് നൂല് തന്നെ ഇടണം. മറ്റേ പൈപ്പിംഗ് ആകുമ്പോൾ വിടവിൽ കൂടിയാണ് അടി പോണേ, അപ്പം നമ്മൾ ആ നൂല് കാണില്ല. ഇത് നൂല് കാണും, അതുകൊണ്ട് കറക്റ്റ് കളറ് നൂല് തന്നെ ഇട്ട് തയ്ക്കണം കേട്ടോ. നമ്മളെപ്പോഴും പൈപ്പിങ്ങൊക്കെ വയ്ക്കുമ്പം ഈ തുണി ഈ ബോഡി ഇവിടെ തന്നെ ഇട്ടേക്കണം. നമ്മൾ പൈപ്പിംഗ് ആയിരിക്കണം എപ്പോഴും വലിച്ചു കൊണ്ടുപോകണ്ട്. ഈ കഴുത്തൊന്നും ഒരിക്കലും വലിച്ചു കൊണ്ടുപോകരുത്, അപ്പോൾ കഴുത്തൊക്കെ വലിഞ്ഞു പോകും. അത് പതുക്കെ മൂവ് വയ്ക്കാനും പാടില്ല. നമ്മൾ ഈ ക്രോസ് പീസാണ് ചരിച്ചരിച്ച് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഷോൾഡറിൻ്റെ ജോയിൻ്റ് നമ്മൾ ഇങ്ങനെ ഒരു വശത്തേക്ക് തന്നെ വയ്ക്കണം, രണ്ടിൻ്റെ ഈ ജോയിൻ്റിൻ്റെ വശം കേട്ടോ. അത് ഫ്രണ്ട് ഈ എപ്പോഴും തയ്ക്കുമ്പോൾ അത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് തയ്ച്ചാൽ മതി. കൈയിൻ്റെ പൈപ്പിംഗ് വയ്ക്കുമ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ്, ഇത് ഇങ്ങോട്ട് പോകരുത്. അതെല്ലാം ഫിനിഷിങ് കുറയും നമ്മുടെ തയ്യലിൻ്റെ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പിരിഞ്ഞൊക്കെ ഇരിക്കും. നമ്മളിപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറിച്ചെടുത്തിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് അടിക്കണം. അപ്പോൾ ഈ ക്രോസ് പീസ് ആയതുകൊണ്ട് ഇങ്ങനെ നീണ്ടൊക്കെ നിൽക്കും കേട്ടോ സൈഡ്. അത് നമ്മൾ ഒരേപോലെ മടക്കാനുള്ളത് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഉണ്ടോ, എന്നിട്ട് ഇതിങ്ങോട്ട് മടക്കിയിട്ട് ആദ്യം ഒരു മടക്ക് മടക്കി രണ്ടാമതൊരു മടക്കും കൂടെ മടക്കി അടിക്കാം. ഇതങ്ങനെയാണ് നല്ല വശത്തേക്ക് ക്രോസ് പീസ് അടിക്കണം. ഈ ക്രോസ് പീസ് പിടിപ്പിക്കല് നമുക്ക് എല്ലാ ഡ്രസ്സിനും വേണ്ടതാണ് കേട്ടോ. ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴൊക്കെ താഴെയൊക്കെ വളച്ച് വെട്ടുന്ന ചുരിദാറിൻ്റെ താഴെ ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ക്രോസ് പീസ് നന്നായിട്ട് പിടിപ്പിക്കാൻ പഠിക്കണം. ഈ ക്രോസ് പീസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിക്കാം, പക്ഷെ നമ്മൾ തുടങ്ങുന്ന രീതിയിൽ തന്നെ വേണം അവസാനം വരെ ഇരിക്കാൻ. വീതി കൂട്ടി തയ്ക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, കുറച്ച് തയ്ക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ തുടങ്ങുന്ന രീതിയിൽ തന്നെ അവസാനം വരെ ഇരിക്കണം കേട്ടോ. മടക്കി മടക്കി കൊടുത്ത് സാവധാനം തയ്ച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ധൃതി പിടിച്ച് തയ്ക്കരുത്, പതുക്കെ തയ്ക്കണം. ഇപ്പം
കുറച്ച് കുറച്ച് തയ്ച്ച് സൂചി താത്തി വെച്ച് പിന്നെ മടക്കി ആദ്യം തയ്ക്കും. മറ്റേ ക്രോസ് പീസിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാട്ടോ ഈ ക്രോസ് പീസ് പിടിപ്പിക്കാൻ. ഈ എൻഡ് വരുമ്പോഴും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നീണ്ടു നിൽക്കണം, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം തുടക്കത്തിൽ ചെയ്ത പോലെ തന്നെ അറ്റം മടക്കി പിടിപ്പിക്കും. ഇങ്ങനെ തള്ളി നിൽക്കണമൊക്കെയുണ്ടെങ്കിൽ അകത്തേക്ക് വയ്ക്കണം കേട്ടോ. അതിങ്ങനെ നമുക്ക് ചിലപ്പോൾ കൈ കൊണ്ട് പറ്റില്ല തള്ളാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി അകത്തേക്ക്. അതിൻ്റെ അറ്റം ചിലപ്പോൾ ഇങ്ങനെ തള്ളി വരും. സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റം വെച്ചോ ഉണ്ടെങ്കിലും അങ്ങനെ തള്ളി കൊടുത്താൽ. നമ്മൾ കഴുത്ത് തയ്ച്ചു കഴിഞ്ഞു ഇതുപോലെ തന്നെ കൈ തയ്ച്ചെടുക്കാം. കഴുത്തിലെ പൈപ്പിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കാം പൈപ്പിങ്. ഇത് ചീത്ത വശം, ഈ തുണിയുടെ നല്ല വശം. നല്ല വശമാണല്ലോ അപ്പുറത്തേക്ക് പോകണത്. ജോയിൻ ചെയ്തു. ഇനി ഇപ്പുറത്തേക്ക് കഴുത്ത് തയ്ച്ച പോലെ തന്നെ ഇപ്പുറത്തേക്ക് അടിക്കുക. ഇതിങ്ങനെ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ അടുത്ത മടക്കും അടിക്കും. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. കഴുത്ത് തയ്ച്ച പോലെ തന്നെ അത് അവിടെയും അളവാണല്ലോ. ക്രോസ് പീസ് വെച്ചു അതുപോലെ തന്നെ ഒരു മടക്ക് മടക്കി ഇങ്ങനെ പിടിപ്പിക്കും. രണ്ട് കൈ കഴിഞ്ഞു. നമുക്കിനി ജോയിൻ ചെയ്യണം രണ്ട് സൈഡും. നീണ്ടു വെക്കണൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. തിരിച്ചും മറിച്ചും വെച്ച് ജോയിൻ ചെയ്യുക. കൈ മറ്റേ കൈ പിടിപ്പിച്ചതാണ്. രണ്ട് കൈയും പിടിപ്പിച്ചു കഴിഞ്ഞാൽ സൈഡ് ജോയിൻ ചെയ്യണം. നമ്മൾ അരേഞ്ച് അധികം കൊടുത്തിട്ടുണ്ടല്ലോ സൈഡ് അടിക്കാൻ. അപ്പോൾ ആ സൈഡൊന്ന് അടിച്ചു കൊടുക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ലോക്കിട്ട് അടിക്കണം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കഴുത്തിലെ പൈപ്പിങ് പിടിപ്പിച്ചു കഴിഞ്ഞു, കയ്യിലെ പിടിപ്പിച്ചു കഴിഞ്ഞു. ദേ ഇത് നല്ല ലെവലാക്കിയൊക്കെ വെച്ച് നോക്കുക. താഴെ എവിടെയെങ്കിലും കുറച്ച് കയറി ഇറങ്ങിയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് താഴത്തെ പൈപ്പിങ് പിടിപ്പിക്കുക. താഴത്തെ പൈപ്പിങ് ഒറ്റ പീസ് കിട്ടിയില്ലെങ്കിൽ ജോയിൻ ചെയ്തെടുക്കണം. താഴത്തെ പൈപ്പിങ് ഇതുപോലെ തന്നെയാണ്, കൈ പിടിപ്പിക്കണ പോലെ തന്നെയാണ്. നമ്മളിങ്ങനെ പൈപ്പിങ് ഇങ്ങനെ പിടിപ്പിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ ജോയിൻറ്റിൻ്റെ അവിടെ
അച്ഛനെ അങ്ങ് ജോയിൻ ചെയ്ത് വെക്കോളൂ, അത്രേ ഉള്ളൂ. ജോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കണ്ട, അതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി. ക്രോസ് പീസ് ആയതുകൊണ്ട് വളഞ്ഞ് കിട്ടും കേട്ടോ. ഇനി അതൊന്ന് പിടിപ്പിക്കാം. ക്രോസ് പീസ് ഇങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത്, ചീത്ത വശം. ഈ ക്രോസ് പീസിൻ്റെ ജോയിൻ്റ് ഇവിടെയുണ്ട്, നല്ല വശം കേട്ടോ. ഇപ്പുറത്ത് വരണ്ടേ, നമ്മളിത് ഇങ്ങനെ അപ്പുറത്തേക്കല്ലേ എടുക്കുക. അപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ ജോയിൻ്റ് ഈ വശത്ത് തന്നെ വരണേ, അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ മറിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു, ഇവിടെ വളവാണല്ലോ, ആ ജോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് സൂചി താത്തി വയ്ക്കണം. ഇങ്ങനെ എന്നിട്ട് സൂചി ഇത് പൊക്കിയിട്ട് ഇങ്ങോട്ടെടുക്കണം. ഇങ്ങോട്ടെടുത്തിട്ട് സാധാരണ തയ്ക്കണം അല്ലേ, ഇങ്ങനെ തയ്ച്ചുകൊണ്ട് വരും. വളവ് വരുമ്പോൾ സൂചി താത്തി വെച്ചിട്ട് തിരിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒക്കെ നമ്മൾ സാധാരണ തയ്ക്കണ പോലെ തന്നെ. കഴിഞ്ഞത് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ കഴുത്തൊക്കെ തയ്ച്ചില്ലേ അതുപോലെ തന്നെ ഒന്ന് മടക്കി, ഒരു മടക്കും കൂടെ മടക്കി ഇവിടെയും തയ്ച്ചേക്കും. അപ്പോൾ എല്ലാ വശവും പൈപ്പിംഗ് ആയി. പൈപ്പിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞു, താഴത്തെ വെച്ചു, കയ്യിലെ വെച്ചു, കഴുത്തിലെ വെച്ചു. ഇനി നമുക്കിതിൻ്റെ ബട്ടൺ ഹോളും ബട്ടൺസും ശരിയാക്കണം. അപ്പോൾ ബട്ടൺ ഹോള് മീതെ വരുന്ന ഇതിലാണ് നമ്മൾ ബട്ടൺ ഹോൾ ഇടുക. നമ്മളിവിടെ നിന്നാണല്ലോ ബട്ടൺ, ഇവിടെയാണല്ലോ ഹോൾ ഇടുക, ഇവിടെയാണ് ബട്ടൺ വയ്ക്കുക. ഇവിടെ ഹോൾ ഇടുക, ഇവിടെ ബട്ടൺ വയ്ക്കും. അപ്പം ഞാൻ ആ ബട്ടൺ ഹോൾ എങ്ങനെ തയ്ക്കണമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിന് ഇതിൽ ബട്ടണും ബട്ടൺ ഹോളും ആണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ മൂന്നെണ്ണം ഞാൻ പിടിപ്പിച്ചു, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നാലാമത്തെ പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 16 ഇഞ്ച് ഉണ്ടായിരുന്നു, 4 ഇഞ്ച് വ്യത്യാസത്തിലാണ് ബട്ടൺ പിടിപ്പിച്ചേക്കണേ. അപ്പോൾ ബട്ടൺ ഹോളാണ് മുകളിൽ വന്നത്, ബട്ടൺ താഴെ വരും. ബട്ടൺ ഹോളിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ബട്ടൺ ഹോള് തിങ്ങി കയറാൻ തക്കവണ്ണം ചെറിയ ഹോളേ ഇടാൻ പാടുള്ളൂ. നമ്മൾ ബട്ടൺ ഹോള് തയ്ക്കുമ്പോൾ ആദ്യത്തെ ഹോൾ ഒന്നും കൂടി വലുതാവും. അപ്പോൾ തീരെ ചെറിയ ഹോൾ ഇട്ടിട്ട് വേണം നമ്മൾ ബട്ടൺ ഹോൾ വെട്ടാൻ. ബട്ടൺ ഹോൾ വെട്ടിക്കഴിഞ്ഞിട്ട് ബട്ടൺസ് പിടിപ്പിക്കണം. ബട്ടൺസ് ബട്ടൺ ഹോളിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ വരണം. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യണത് 4 അഴ നൂലെടുക്കുക, അടിയിൽ കെട്ടിട, ഇതുപോലെ കെട്ടിടണം. ഇതിങ്ങനെ വിരലുകൊണ്ട് ചുറ്റി ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞ് വലിച്ചാൽ കെട്ടായി. എന്നിട്ട് ഈ രണ്ടാമത്തെ തുണിയുടെ അടിയിൽ കൂടി ബട്ടൺ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സൂചി കയറ്റുക. ഇവിടെ ബട്ടൺ ഹോൾ നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ കണ്ടോ, ഇവിടെ വെട്ടിയേക്കണുണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് സൂചി കയറ്റിയിട്ട് മുകളിലത്തെ ഭാഗം എടുത്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ കിട്ടും. എന്നിട്ട് അവിടെ ആയിട്ടാണ് നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് വലിയ ബട്ടൺ എടുത്ത് ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ സെൻറ്റർ നൂലടിയിൽ കെട്ടിട്ടു ബട്ടൺസ് ഒരു ഹോളിൽ കൂടെ കയറ്റി പിന്നെ താഴത്തേക്ക് കുത്തുക. താഴത്തേക്ക് കുത്തിയിട്ട് അത് വലിച്ചെടുക്കുക. ബട്ടൺസ് അവിടെ ഉറപ്പിക്കണ്ടേ. പിന്നെ അപ്പുറത്തെ ഹോളിൽ കൂടി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തുക. ഒരു ഉദ്ദേശം വെച്ച് കുത്തിയാൽ മതി, അപ്പോൾ അവിടെ തന്നെ വരും. അത് താഴത്തേക്ക് കുത്തുക. ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ ബട്ടൺസ് അവിടെ ഉറയ്ക്കും. രണ്ടോ മൂന്നോ പ്രാവശ്യം കുത്തിയെടുത്തിട്ട് ഇങ്ങനെ കെട്ടിടണം കേട്ടോ. ഇപ്പുറത്ത് ഇങ്ങനെ തുണിയുടെ ഉള്ളിൽ കൂടി ഒന്ന് സൂചി എടുത്ത്
വലിച്ച് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അവിടെ കെട്ടായി. തുണിയുടെ ഉള്ളിൽ കൂടി എടുത്ത് വലിച്ച് കെട്ട്. അങ്ങനെ രണ്ട് മൂന്ന് കെട്ടിട്ട് കഴിഞ്ഞാൽ ബട്ടൺസ് അവിടെ ഉറച്ചു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബട്ടൺ ഹോൾ സ്റ്റിച്ച് കാണിച്ചു തരാം. ബട്ടൺസ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബട്ടൺ ഹോളാണ് പിടിപ്പിക്കണേ. അതിന് രണ്ടഴ നൂല് എടുത്തിട്ട് കെട്ടിടണം. കെട്ടിടണം ഞാൻ കാണിച്ചു തന്നല്ലോ, ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇങ്ങനെ പിരിച്ച് വലിച്ചാൽ കെട്ടായി. അപ്പോൾ ഈ കെട്ട് നമ്മൾ ആദ്യം ഇടുന്നത് ഈ ബട്ടൺ ഹോളിൻ്റെ ഈ ഏതെങ്കിലും മുകളിലോ താഴത്തോ അതിൻ്റെ കട്ടിങ്ങിൻ്റെ അവിടെ ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കണം. അല്ലെങ്കിൽ ആ കെട്ട് നടുക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുകയും ചെയ്യും, ബട്ടൺസൊക്കെ ഇടുമ്പോൾ അതൊരു അസൗകര്യമാവും. അപ്പോൾ അതേ ഇതിനെ ബട്ടൺ ഹോൾ, അത് എൻ്റെ വിരൽ കാണുന്നുണ്ടല്ലോ ഇടയിൽ കൂടി, ഇതാണ് ബട്ടൺ ഹോൾ. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ അടിയിൽ കൂടെ കുത്തിയെടുത്തു. ഇനി അതിൻ്റെ അവിടെ നിന്ന് ഈ ബട്ടൺ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സൂചി എടുത്തിട്ട് ഈ വളയത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബട്ടൺ ഹോൾ കെട്ടായി. പിന്നെ അവിടെ നിന്ന് നൂല് വിട്ട് പോരില്ല. പിന്നെ അടിയിൽ കൂടി മുകളിലേക്ക് കുത്തുക, കെട്ടിടുക. ഇത്രയേ ഉള്ളൂ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തുക, കെട്ടിടുക. അപ്പുറത്തുനിന്ന് ചുറ്റി വന്ന് ഇപ്പുറത്തെ എത്താറായി. ആ എൻഡിലെത്തുമ്പം രണ്ട് മൂന്ന് കെട്ടിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യണം. ഇതാട്ടോ ബട്ടൺ ഹോൾ. അതെ ഉണ്ടോ, ലാസ്റ്റ് മുകളിലേക്കും കൂടി ഒന്ന് തയ്ച്ച് കെട്ടിട്ട് നിർത്തണം. സൂചി അടിയിലേക്ക് കൊണ്ടുപോയിട്ട് പുറകോശത്ത് കൊണ്ടുപോയിട്ട് ഒരു കെട്ടിട്ടേക്കണം കേട്ടോ, നൂല് വിട്ടു പോകാണ്ടിരിക്കാൻ. പുറകോശത്ത് കൊണ്ടുവന്ന് ഇതിങ്ങനെ എടുത്ത് അറൗണ്ടിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് ഒരു കെട്ട്. അപ്പം നമ്മുടെ ഉടുപ്പ് കഴിഞ്ഞു, തയ്ച്ച് കഴിഞ്ഞു. സമ്മർ സ്യൂട്ട് ആ ബട്ടനും കൂടി ഇട്ട് കാണിക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ മുറുക്കിയിടണം. പിന്നെ കൊച്ചിന് രണ്ട് മൂന്ന് പ്രാവശ്യം ഉടുപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതൊന്നും കൂടി ലൂസാവും. അല്ലെങ്കിൽ ഒന്ന് കളിക്കുമ്പോഴേക്കും ആ ബട്ടൺ വിട്ടു പോകും. നമ്മളടുത്ത് ബട്ടൺ ഇട്ട് തരാൻ പറഞ്ഞു വരും. നമുക്ക് ചെറിയ കുട്ടികൾക്ക് വേനൽക്കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. തയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മൾ തയ്ച്ചെടുത്ത ഡ്രസ്സ്. പിന്നെ ഇതിൻ്റെ താഴത്തേക്കുള്ള നിക്കർ, ഞാൻ നിക്കറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കി തയ്ച്ചാൽ മതി. അത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. പക്ഷെ ആ തിയറി വലിയ കുട്ടി വലിയ ആൾക്കാരുമായിട്ട് ആ തിയറിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം നിക്കറിൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ വലിയ ആൾക്കാർ ആ തിയറി ഫോളോ ചെയ്യേണ്ട. അതിന് ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ വേറെ വീഡിയോ ഇടും. അത് ആ അളവിൽ വലിയ ആൾക്കാർക്ക് തയ്ച്ചാലേ ശരിയാവുള്ളൂ. കുറച്ച് വ്യത്യാസമുണ്ട് ചെറിയ കുട്ടിയുടെ തിയറിയായിട്ട്. അപ്പം ഞാൻ ആ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.